സിറോ മലബാർ സഭയുടെ പിതാവായ മാർ തോമസ് ലീഹായുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മദ്രാസ് മൈലാപ്പൂർ. ഈ മദ്രാസ് മൈലാപ്പൂർ ഹോസൂർ രൂപതയിലാണ്, രൂപതാതിർത്തിയിലാണ് വരുന്നത്. നമുക്കറിയാം മദ്രാസ് മൈലാപ്പൂര് ഇന്റർനാഷണൽ ആയിട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. കാരണം 12 ശിഷ്യന്മാരിൽ 3 ശിഷ്യന്മാരുടെ കബറിടത്തെങ്കിലാണ് പ്രത്യേകമായിട്ടുള്ള വലിയ പള്ളിയും സംവിധാനങ്ങളൊക്കെ ഉള്ളത്. ഒന്ന് പത്രോസ് ലീഹായുടെ റോമില്, 2 സെന്റ് ജെയിംസിന്റെ സ്പെയിനില്, 3 തോമസ് ലീഹായുടെ മദ്രാസ് മൈലാപ്പൂര്. ഇന്ന് അവിടെ ലത്തീൻ റീത്തിന് പള്ളി സംവിധാനങ്ങളുണ്ട്. ഓർത്തഡോക്സ് സഭക്കാര് ഒരു ചെറിയ സ്ഥലം വാങ്ങി പള്ളി കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ സിറോ മലബാർ സഭയ്ക്ക് അവിടെ സ്വന്തമായിട്ട് ഒരു പിടി മണ്ണ് പോലും ഇല്ല, ഒരു പള്ളിയില്ല, സംവിധാനം ഇല്ല എന്നുള്ളത് വളരെ പോരായ്മയാണ്. പക്ഷെ ഇന്ന് ഈ അടുത്ത അവസരത്തില് മേജർ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവും ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പായിരിക്കുന്ന മാർ റാഫേൽ തട്ടിൽ പിതാവും മുൻകൈ എടുത്തുകൊണ്ട് എല്ലാ പിതാക്കന്മാരും വളരെ പ്രോത്സാഹനം നൽകിക്കൊണ്ട് നമുക്ക് സിറോ മലബാർ സഭയ്ക്ക് സ്വന്തമായി ചെറിയൊരു പള്ളി അവിടെ ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതനുസരിച്ച് ഞാനിന്ന് ഒരു നമ്മുടെ സിറോ മലബാർ സഭയിലെ പ്രധാനപ്പെട്ട ഒരു 30 പള്ളികൾ സന്ദർശിച്ചു കഴിഞ്ഞു. ഇനിയും ഒരു 20 പള്ളികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഞായറാഴ്ചകളിലും. ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പരിശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ചെല്ലുന്ന എല്ലാ സ്ഥലത്തും ഈ ഒരു കാര്യത്തിന് വേണ്ടി അച്ഛന്മാരാണെങ്കിലും അൽമാരാണെങ്കിലും വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത്. കാരണം അവിടെ ഒരു സ്ക്വയർ ഫീറ്റിന് 25,000 രൂപയാണ് ലാൻഡ് വാല്യൂ പറയുന്നത്. എന്ന് പറഞ്ഞാല് കോടിക്കണക്കിന് രൂപ വേണം ചെറിയൊരു സ്ഥലം പോലും കണ്ടെത്തണമെങ്കിൽ. പിന്നെ അവിടെ പള്ളി ഉണ്ടാക്കണം. കേരളത്തിൽ നിന്ന് പല പള്ളികളിൽ നിന്ന് തീർത്ഥാടകർ വരുമ്പോൾ അവർക്ക് കിടന്നുറങ്ങാനായിട്ട് ഒരു രാത്രി അന്തി ഉറങ്ങാൻ ഒരു ചെറിയ ഹോളും ഒരു ചെറിയ പള്ളിയാണ് അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രം ഉണ്ടാക്കുക വഴിയായിട്ട് നമ്മൾ ലക്ഷ്യം വെക്കുക. ഇതിനെല്ലാവരും അകമൊഴിഞ്ഞ് സഹായിക്കുന്നു. അത് വലിയൊരു പ്രോത്സാഹനമാണ് എനിക്ക്. കാര്യം യാത്രയിലൊക്കെ ക്ഷീണമുണ്ടെങ്കിലും ആളുകളുടെയും അച്ഛന്മാരുടെയും സന്യാസ ഭവനങ്ങളുടെയൊക്കെ പ്രോത്സാഹനം കാണുമ്പോൾ ഈ ക്ഷീണമൊക്കെ മറക്കാണ്. ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനോടും മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനോടും എല്ലാ പിതാക്കന്മാരോടും എല്ലാ വൈദികരോടും എല്ലാ സന്യാസ ഭവനങ്ങളിലെ അധികാരികളോടും എല്ലാ സന്യസ്തരോടും എല്ലാ അൽമാരോടും എനിക്ക് വലിയ കടപ്പാടുണ്ട്. കുറേയൊക്കെ സംഖ്യ ഇതിനുള്ളിൽ സമാഹരിക്കാൻ സാധിച്ചു, എല്ലാവരും സഹകരിച്ചുകൊണ്ട്. പക്ഷെ വലിയൊരു ടാർഗറ്റാണ് മുമ്പിലുള്ളത്. ഇനിയും സഹകരണം ആവശ്യമാണ്. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണവും പ്രാർത്ഥനയും പ്രത്യേകമായിട്ട് യാചിക്കുകയാണ്. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് വിചാരിച്ചാൽ, സിറോ മലബാർ സഭയുടെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് വിചാരിച്ചാൽ, നമ്മുടെ അപ്പൻ്റെ കബറുടെ സ്ഥിതി സ്ഥലത്ത് നമുക്കൊരു പിടി മണ്ണെങ്കിലും സ്വന്തമായി കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. എല്ലാവരും സഹകരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ശക്തമായ പ്രാർത്ഥന യാചിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.